അകത്ത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇൻറ്റീരിയറിൽ ഒരു വലിയ ലക്ഷറി കൊണ്ടുവരാൻ പോകണം. അപ്പോഴേ ഇവിടെ ഒരു നല്ല സിറ്റ് ഔട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു കാർ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്പേസ് ഒരു സുഖമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ആ തൂണും മുതൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഈ തൂണുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു വലിയ സിറ്റ് ഔട്ട് ക്രിയേറ്റ് ചെയ്യാം. ആട്ടുകെട്ടിലൊക്കെ ഇടാവുന്ന എല്ലാ വശവും സീറ്റിംഗ് ഉള്ള ഒരു വലിയ സിറ്റ് ഔട്ട്. ഇപ്പോഴത്തെ ഡ്രോയിങ് റൂമിന് കുറച്ച് വലുപ്പക്കുറവുണ്ട്, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്പേസും കൂടി ഡ്രോയിങ് റൂമിലേക്ക് കയറ്റണം. എന്ന് പറഞ്ഞാൽ ഈ വാള് വന്നിട്ട് ഈ തൂണുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരും. ഡ്രോയിങ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ്ങിലേക്ക് നേരെ കാണാൻ പറ്റും, പ്രൈവസി ഇല്ല. ഡൈനിങ് റൂം ഇത്രയേ ഉള്ളൂ, അതിൻ്റെ ഇടയിൽ ഈ ഒരു സ്റ്റെയറും കൂടി വന്ന് കഴിയുമ്പോഴത്തെ ഡൈനിങ് ടേബിൾ അത്ര ഭംഗിയായിട്ട് കിടക്കില്ല. നമ്മൾ ഈ വാള് കട്ട് ചെയ്തിട്ട് അപ്പുറത്തെ റൂം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കിച്ചണാണ്, ആ കിച്ചണും ഈ സ്പേസും കൂടി ചേർത്ത് ഒരു വലിയ ഡൈനിങ് റൂം ഉണ്ടാക്കുകയാണ്. ആ ഡൈനിങ് റൂമിൻ്റെ ഒപ്പം ഈ വാള് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് പുതിയതായിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് ഒരു വാഷ് ഏരിയയും ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്, ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഇവിടെയാണ്, അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ആ ടോയ്ലറ്റ് ഇത്തിരി ചെറുതാണേ. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് കയറി ചെല്ലുമ്പോഴേ ഒരു ഇത്തിരി സ്റ്റീപ്പ്നെസ് ഉണ്ട് ഇവിടെ, അപ്പോൾ ഇവിടെ കയറാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ സ്റ്റെയറിൻ്റെ ഇഷ്യൂസും ഡൈനിങ് റൂമിലത്തെ സ്പേസിൻ്റെ ഇഷ്യൂസും കൂടി നമ്മൾ എങ്ങനെ പരിഹരിക്കണമെന്ന് വെച്ചാൽ, അവിടെ ഒരു കോമൺ ടോയ്ലറ്റ്, ഈ മൂലയിൽനിന്ന് ഡോർ കൊടുക്കും. അപ്പോൾ ഈ സ്റ്റെയർ അങ്ങ് പൊട്ടിച്ചിട്ട് ഈ മൂലയിൽനിന്ന് ഡോർ കൊടുക്കും, ഇവിടെ നിന്ന് സ്റ്റെയർ പോയി ഒരു ഫസ്റ്റ് ലാൻഡിങ്, പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സെക്കൻഡ് ലാൻഡിങ്, പിന്നെ ഇങ്ങനെ തിരിച്ച് വന്ന് മുകളിലേക്ക് എത്തുക. ആ സ്പേസ് അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ അകത്തേക്ക് എടുക്കുക. അപ്പോൾ അപ്പുറത്തെ ടോയ്ലറ്റ് വളരെ വലുതായിട്ടും നന്നായിട്ടും കിട്ടും. ഞാൻ തൊട്ടു മുമ്പ് ഒരു കിച്ചണിൻ്റെ കാര്യമല്ല, ഇപ്പോഴത്തെ കിച്ചൺ അവിടെയാണ്, അത് ഡൈനിങ് ഹാളായിട്ട് മാറുമ്പോൾ ആ വാള് മുഴുവനും കട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ മൂന്ന് ചെറിയ ജനൽ നിൽക്കുന്ന വാള് കട്ട് ചെയ്തിട്ട് ആ സ്പേസിൽ നിന്ന് ഈ കിച്ചണിലേക്ക് വരികയും ആ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിരിക്കുകയും ഈ സ്പേസ് ഒരു നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ് ഏരിയ ആയിട്ട് മാറ്റും. മുകളിൽ പർഗോള വരും, അപ്പോൾ ആ പർഗോള വഴി നമ്മളുടെ ഡൈനിങ് ഹാളിനകത്തേക്ക് ലൈറ്റ് വരും, കിച്ചണിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കോർട്ട്യാർഡ് ഏരിയയിലേക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ഡൈനിങ് ഹാളിലേക്ക് അവിടെ നിന്ന് നല്ലൊരു സ്ലൈഡിങ് ഡോറ് കൊടുക്കും. എന്നിങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഇൻറ്റീരിയറും നല്ല ഭംഗിയുള്ളൊരു സിറ്റ് ഔട്ടും അതിന് പറ്റിയ ലാൻഡ്സ്കേപ്പും എല്ലാമായിട്ട് ഒരു റിച്ചായിട്ടുള്ളൊരു വീടായിട്ട് ഇത് മാറും. ആർക്കിടെക്ട് ശ്യാമാണ് റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലെല്ലായിടത്തും തിരുപ്പതിയിലും മംഗലാപുരത്തും ബാംഗ്ലൂരും ഉണ്ട്.